നമസ്കാരം. ഭഗവത് സിംഗ് എന്ന സഖാവ് നടത്തിയ അതിക്രൂരമായ നരബലി പുറത്തു വന്നതോടെ പ്രതിരോധത്തിലായത് സൈബർ സഖാക്കളാണ്. തെറ്റ് മനസ്സിലാക്കാനും കുറ്റവാളികളെ തള്ളിപ്പറയാനും പണ്ടേ മടിയാണല്ലോ സൈബർ സഖാക്കൾക്ക്. നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും എന്ത് വൃത്തികേട് കാട്ടിയാലും അതെല്ലാം ഏത് വിധേനയെ ന്യായീകരിക്കാൻ സൈബർ സഖാക്കൾക്ക് വല്ലാത്ത തൊലിക്കട്ടിയാണ്. ഭഗവത് സിംഗ് എന്ന മനുഷ്യമൃഗം ചെയ്ത കണ്ണില്ലാത്ത ക്രൂരതയെ തള്ളിപ്പറയുന്നതിന് പകരം വിമർശകരെ കളിയാക്കാനാണ് ഇപ്പോഴും സഖാക്കൾ ശ്രമിക്കുന്നത്. ഭഗവത് സിംഗിന്റെ പാർട്ടി ബന്ധം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാക്കുന്നവരെ കടുത്ത ഭാഷയിലാണ് CPM ഹാൻഡിലുകൾ വിമർശിക്കുന്നത്. ഈ വിമർശനത്തിനായി അവർ ഉപയോഗിക്കുന്നാകട്ടെ കാസർഗോട്ടെ തടാക ക്ഷേത്രത്തിലെ അത്ഭുത മുതല ബബിയയുടെ മരണത്തെയും. ഇന്നലെ മുതലേ ഫ്രീസറിൽ വെച്ച് റീത്ത് വെച്ച് മോഞ്ഞിക്കരങ്ങിയവരാണ് ഇന്ന് ഭഗവത് സിംഗിന്റെ ആഭിചാര ക്രിയകളെ വിമർശിക്കുന്നതെന്ന രീതിയിലുള്ള പ്രതിരോധമാണ് ഉത്തരമുട്ടിയ സൈബർ സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്നത്. ഇവിടെയാണ് ആചാരവും അനാചാരവും വേർതിരിച്ച് കാണാനുള്ള അന്തംകമ്മികളുടെ കഴിവില്ലായ്മ വെളിപ്പെടുത്തുന്നത്. അസാധാരണമാം വിധം മനുഷ്യരോട് ഇണങ്ങി ജീവിച്ച വന്യമൃഗമായിരുന്നു ബബിയ. അതുകൊണ്ടാണ് ഉചിതമായ അന്തിമോചാരം ബബിതയ്ക്ക് നാട്ടുകാർ നൽകിയത്. മനുഷ്യർക്ക് നൽകുന്നത് പോലുള്ള അന്തിമോപചാരത്തിന് ബബി അർഹയായത് മൃഗമാണെങ്കിലും മനുഷ്യരുടെ ഗുണങ്ങളോടെയുള്ള അതിന്റെ ജീവിതം കൊണ്ടാണ്. ബബിയയ്ക്ക് റീത്ത് വെച്ചതും അന്തിമോചാരം അർപ്പിച്ചതും വ്യക്തമാക്കുന്നത് ആ മനുഷ്യരുടെ മനസ്സിലെ നന്മയും സഹജീവി സ്നേഹവുമാണ്. അത് മനുഷ്യന് ആധുനിക കാലഘട്ടത്തിലും ആവശ്യം വേണ്ട ഗുണമാണ്. അനാചാരത്തിന്റെയോ അന്ധവിശ്വാസത്തിന്റെയോ ഭാഗമായിരുന്നില്ല ആ അന്തിമോപചാരമെന്ന് അന്തം കമ്മികളല്ലാത്ത ആർക്കും മനസ്സിലാകും. സജീവ CPM പ്രവർത്തകരായ ഭഗവത് സിംഗും അയാളുടെ രണ്ടാം ഭാര്യ ലൈലയും നടത്തിയ മുസ്ലിം മന്ത്രവാദത്തെയും നരബലിയെയും ബബിയോടുള്ള ഭക്തരുടെ സഹജീവ സ്നേഹവും ഒരേ കണ്ണുകളുടെ കാണാൻ ചിന്താശേഷി ഉള്ളവർക്കും മസ്തിഷ്കം പാർട്ടിയിൽ പണയം വെക്കാത്തവർക്കും കഴിയില്ല. പക്ഷേ സഖാക്കൾക്ക് ഏത് വിധേനയും ഭഗവത് സിംഗിനെ ന്യായീകരിച്ചേ മതിയാവൂ. അതിനവർ കണ്ടെത്തിയ ആയുധം തുടക്കത്തിലെ ചീറ്റി പോവുകയായിരുന്നു. നടന്നത് ഇസ്ലാമിലെ മന്ത്രവാദമായതുകൊണ്ട് ഒരു ഹിന്ദു വിശ്വാസത്തെ ചോദ്യം ചെയ്യാതെ സൈബർ സഖാക്കൾ കിടന്ന് ഉറങ്ങുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാവാം അവർ ബബിയ വിഷയം എടുത്തിട്ടത്. പുറമേ പുരോഗമനം പറയുകയും പാർട്ടിക്ക് വേണ്ടി ആശയം പ്രചാരം നടത്തുകയും ചെയ്ത ഒരു സൈബർ സഖാവ് തന്നെയായിരുന്നല്ലോ ഭഗവത് സിംഗും. നാട്ടിലെ പ്രാദേശിക CPM ഘട്ടങ്ങളിൽ നേതൃത്വപരമായ പ്രവർത്തനം കാഴ്ചവെച്ചവർ. കോട്ടപ്പള്ളിയിലെ പോലെ രഹസ്യമായ അമ്പലദർശനവും കഴിക്ക് ജപിച്ച കുടിക്കലുമൊക്കെ ആകാം സഖാക്കൾക്ക്. പക്ഷേ സാമ്പത്തിക അഭിവൃദ്ധിക്കായി രണ്ട് സ്ത്രീകളെ ക്രൂരമായി ബലി കൊടുക്കുക, മൃതദേഹം വെട്ടി വികൃതമാക്കുക, മനുഷ്യമാംസം ഭക്ഷിക്കുക, ഇതൊക്കെ മനുഷ്യർക്ക് നിരക്കാത്ത കൃത്യങ്ങളാണ്. ഇതിനെ ന്യായീകരിക്കാനും സൈബർ സഖാക്കൾക്ക് നാണമില്ലെന്നറിയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.